നിങ്ങൾ എവിടുന്നാ മക്കളെ? ഞങ്ങള് കോട്ടയത്തു നിന്നാ അമ്മച്ചി. ആരാ കേറിയിരിക്കുന്ന? മരുമോളാണോ? എന്റെ മോളാ. എന്നിട്ട് എന്നാ വലിയ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ അധികം. ഓ, അതവളുടെ നാലാമത്തെ പ്രസവാ. അതാ മരുമോ കൊള്ളാലോ, എന്റെ മാപ്പിളെ പോലെ തന്റെയാ. പോടി അവിടുന്ന്, വീടൊന്നും അല്ലല്ലോ നീ ഇത്ര ബലിപ്പിക്കാനായിട്ട്. ഞാൻ പത്ത് പേരോട് മിണ്ടുന്ന ഇഷ്ടമല്ല അവക്ക്. വർഷ സാമുവൽ. എന്റെ സിസ്റ്ററെ കുഞ്ഞുണ്ടായിട്ടോ, പെണ്ണാണേ. ആണോ? പപ്പായെ പെങ്കൊച്ച, പെങ്കൊച്ചാന്ന് അമ്മച്ചി, പെങ്കൊച്ചാന്ന്. ആ പെണ്ണുണ്ടായാലും എന്റെ മുഖം അങ്ങ് മാറിയത്. എനിക്കും പെണ്ണും ആണും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ആണുങ്ങളും എല്ലാം എന്നെ മര്യാദയ്ക്ക് നോക്കുന്നുണ്ട്. എന്റെ പെങ്കൊച്ച് വന്നല്ലേ എന്നെ മര്യാദയ്ക്ക് നോക്കുന്നേ. അവളുടെ ഒരു മുഖം മാറ്റം. എന്റെ മുഖം ഒന്നും മാറില്ല, അമ്മച്ചി ഒന്നും മിണ്ടായിരുന്നു. ആ കണ്ണ് കണ്ട അവന്റെ കണ്ണാ കിട്ടിയേക്കണ അവക്ക്. അയ്യോ, വിരല് കണ്ടോ? അപ്പായെ പോലെ തന്നെ. അപ്പ അപ്പ കറക്റ്റ് അപ്പായാണ്. ഈ കഴുത്ത് ഭാഗം കണ്ടോ? എന്റെ മാപ്പിളയുടെ തന്നെ കഴുത്താ കിട്ടിയേക്കണ അവക്ക്. നിന്റെ അതേ നെറ്റിയ കൊച്ചിന്. എന്നെ പോലെയോ? ആ ശരിയാട്ടോ. അപ്പ ഇതെന്താ, എന്റെ പെണ്ണിന്റെ പങ്കൊന്നും ഇല്ലേ? സ്വർണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് അരച്ച് കൊടുക്കുക കേട്ടോ, പാല് കുടിക്കുന്നതിന് മുമ്പ്. വള മതിയോ? ഒരക്കണ എങ്ങനെയാ? കല്ലൊന്നും എടുത്തില്ലല്ലോ. അമ്മേ, അമ്മേ അമ്മയുടെ കയ്യിലെ സ്വർണം അരച്ചു കൊടുക്കുക. ഞാൻ അരച്ചു കൊടുക്കാനേ, ഒന്നും മോതിരം ഒന്നും ഇട്ടില്ല. പിന്നെ വളയം കെടുക്കമേ. വള ഈ ഇത് പുതിയ വളയാ, ഇതിന്റെ ഡിസൈൻ അങ്ങ് പോരച്ച. ഇപ്പൊ അമ്മയുടെ ഒരു ഫോട്ടോ എടുപ്പ്. നിക്ക് നിക്ക്. പാല് കൊടുക്കാൻ വേണ്ടി കൊച്ചിന് ഞാൻ തരണേ. കൊച്ചുറങ്ങണ നേരം കൊണ്ടേ നീയും കൊള്ളണം കേട്ടോ. ഞാൻ ഈ നിന്റെ കൊച്ചിന്റെ തുണി കഴുകിയിട്ട് ഞാൻ വരാം. മമ്മി, മമ്മി എപ്പോഴും നൊന്തു പ്രസവിച്ച കഥ പറയുമ്പോ ഞാൻ എപ്പോഴും പറയത്തില്ലേ, എല്ലാ സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെ വലിയ കഥയൊന്നും പറയട്ടെന്ന്. എനിക്കിപ്പോ ആ വേദന എന്താന്ന് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ലേബർ റൂമിൽ കിടന്നൊരു 1000 പ്രാവശ്യമെങ്കിലും മമ്മിയോട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്.